കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകുന്നതിൽ മൂന്ന് വ്യക്തികളുടെ സമ്മതപത്രം ലഭിച്ചില്ല. ഇതിനാൽ ടെൻഡർ നടപടികൾ വൈകുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ വിഭാവനം ചെയ്തതാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. വർഷങ്ങളായി വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള ആദ്യപടിയായി ബൈപ്പാസ് കടന്നുപോകുന്ന പ്രദേശത്തെ ഭൂവുടമകൾ സ്ഥലം വിട്ടു നൽകുന്നതിനുള്ള സമ്മതപത്രം നൽകിയിരുന്നു. എന്നാൽ ഇനിയും മൂന്ന് വ്യക്തികളുടെ സമ്മതപത്രം ലഭിക്കാത്തതിനാൽ ടെൻഡർ നടപടികൾ വൈകുകയാണ്. നിർദ്ദിഷ്ട ബൈപ്പാസ് തുടങ്ങുന്ന പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ദേശീയപാതയോരത്തെ മൂന്ന് പേരുടെ 6.25 സെന്റ് സ്ഥലമാണ് ഇനി ലഭിക്കാനുള്ളത്. ഇവരുടെ സമ്മതപത്രം ലഭിച്ചിരുന്നുവെങ്കിൽ ജൂലൈ ആദ്യവാരം ടെൻഡർ നടപടികൾ കടന്ന് ഒരു വർഷത്തിനകം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുമായിരുന്നു. 13 വർഷം മുൻപ് തുടങ്ങിയ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പദ്ധതി ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇതുവരെ എത്തിയത്. മൂന്ന് പേർ സ്ഥലം വിട്ടു നൽകുന്നതിന് സമ്മതപത്രം നൽകാത്തതിനാൽ ഇനി സർക്കാർ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണം. ഇതിന് ഇനിയും 1 മാസത്തിലധികം സമയം വേണ്ടിവരുമെന്ന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം പറയുന്നു. ഏറ്റെടുത്ത സ്ഥലത്ത് പൊതുമരാമത്ത് വകുപ്പ്, വനം വകുപ്പ് എന്നിവയുടെ മൂല്യനിർണയ നടപടികളും സർവേയും പൂർത്തിയാക്കി ജില്ലാ സൂപ്രണ്ട് സ്കെച്ചും പ്ലാനും അംഗീകരിച്ചിരുന്നു. ഇനി ഈ മൂന്ന് പേരുടെ സ്ഥലം കൂടി വിട്ടു നൽകിയാൽ മാത്രമേ സമയബന്ധിതമായി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കൂ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.